INDIA മുന്നണിയിൽ കൺവീനർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷം. മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് രാഹുലിനെ കൊണ്ടുവരാനാണ് കോൺഗ്രസ് നീക്കമെങ്കിലും ആം ആദ്മിയും ശിവസേന ഉദ്ധവ് വിഭാഗവും എതിർപ്പറിയിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമായി മുംബൈയിൽ മുന്നണി യോഗം ചേരുകയാണ്. എസ് നന്ദഗോപൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നദൻ, ഈ INDIA മുന്നണി യോഗം ഇന്നും നാളെയുമായി മുംബൈയിൽ ചേരുന്നു. അതിനിടെ തന്നെ വലിയ കല്ലുകടി ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൺവീനർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകയാണ്. രാഹുലിനെ കൺവീനറാക്കണമെന്ന കോൺഗ്രസ് നിലപാടിനെ എതിർത്ത് ആം ആദ്മിയും അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് വിഭാഗവും അടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. എന്താണ് നിലവിൽ INDIA അവസ്ഥ? നന്ദു, 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഭരണം പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തിലാണ് INDIA എന്ന മുന്നണിക്ക് രൂപം കൊടുത്തത്. എന്നാൽ തുടക്കം മുതലേ അതിൽ കല്ലുകടിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ഒരു വിവാദം ഈ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തെപ്പറ്റിയുള്ള പ്രശ്നങ്ങളാണ്. രാഹുലിനെ മുന്നണിയുടെ കൺവീനറാക്കണമെന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതുവഴി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ ഉയർത്തിക്കാട്ടാനുമാണ് കോൺഗ്രസിന് ശ്രമം. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയും അതേപോലെ തന്നെ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആം ആദ്മി അടക്കമുള്ള കക്ഷികളുടെ നിലപാട്. പ്രത്യേകിച്ച് രാഹുലിനെ ഇങ്ങനെ കൺവീനർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോയാൽ അത് ഒരു തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാക്കില്ല, പകരം അത് കോട്ടമാകും ഉണ്ടാക്കുക എന്നുള്ളൊരു നിലപാടാണ് പ്രധാനമായും ആം ആദ്മി അടക്കം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് ശിവസേനയുടെ ഉദ്ധവ് വിഭാഗവും അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ നിതീഷ് കുമാറിനെ, ബീഹാർ മുഖ്യമന്ത്രിയും ആയ നിതീഷ് കുമാറിനെ ആ സ്ഥാനത്തേക്ക്, കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ പ്രധാനമായും ആം ആദ്മിക്കും അതേപോലെ തന്നെ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗത്തിനുമുള്ളത്. ഇതിനോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെ പേരും പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു. മമതാ ബാനർജിയെ കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്നുള്ള ആവശ്യമാണ് മറ്റ് ചില കക്ഷികൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും കൺവീനർ സ്ഥാനത്തെ പറ്റിയുള്ള തർക്കം ആദ്യമേ തന്നെ ഉടലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കല്ലുകടി ഇപ്പോൾ ഈ മുന്നണിയിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമേ ഈ INDIA ഏതാണ്ട് ഒരു സ്ഥാനാർത്ഥി മതി എന്നുള്ള ഒരു നിലപാടാണ് പ്രധാനമായും കക്ഷികൾക്കുള്ളത്. അതായത് ഈ ഒരു മണ്ഡലത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഒറ്റ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ അത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അത് വലിയ തിരിച്ചടിയാകും. ഡൽഹിയിലും അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും വലിയ രീതിയിൽ അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി കേരളത്തിൽ മത്സരിക്കുമ്പോൾ അവിടെ ഒരു കക്ഷി മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്കും സൃഷ്ടിക്കും. മാത്രമല്ല ഡൽഹിയിലും സമാനമായൊരു സാഹചര്യമുണ്ടാകും. അതിനാൽ ആ ഒരു വിഷയത്തിലും ഇതുവരെയായിട്ടും തീരുമാനമുണ്ടായിട്ടില്ല. ഇങ്ങനെ പല വിഷയങ്ങളിൽ ഉടക്കി മുന്നണിയാകെ ശിഥിലമാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ തന്നെ BJPയുടെ ഭാഗത്തുനിന്നും പലവിധ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് ഈ മുന്നണി തകർന്നടിയാൻ പോകുന്ന മുന്നണിയാണെന്നുള്ള വിമർശനമാണ് പല കോണുകളിൽ നിന്നും അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായത്. ഏതാണ്ട് അത് യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏതായാലും മുംബൈയിൽ ഇന്നും നാളെയുമായി മുന്നണി യോഗം ചേരുകയാണ്. ഇതിലൊക്കെ തന്നെ ഒരു സമവായം ഉണ്ടാക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ യോഗം ചേരുന്നതെങ്കിലും ഇതിൽ ഒരു സമവായം ഉണ്ടാകില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ 2019 സമാനമായി തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇത് മുന്നണി ആകെ ശിഥിലമായി ഓരോന്നും ഓരോ വഴിക്കേക്ക് പോകുമെന്നുള്ളത് തന്നെയായിരിക്കും യാഥാർത്ഥ്യം. നന്ദു. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.